ഹലോ, എനിക്കിൻ്റെ വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസ്ഫുൾ കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകണമെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറിൻ്റെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഈ കറുത്ത കളറ്, കറുത്ത കറുപ്പ് കുറഞ്ഞ കളറ് അങ്ങനെയല്ല. ചിലർക്ക് നല്ല കറുപ്പുള്ള മുടി ഉണ്ടാവും, അതായത് കറുപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. അതല്ലെങ്കിൽ ചിലർക്ക് ചെമ്പ കളറ് മുടിയായിരിക്കും പണ്ട് മുതലേ ഉണ്ടാവുക. അപ്പോൾ ഇത് എന്തും കൊണ്ടാണെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഹെയർ കളർ നമുക്ക് കാറ്റഗറി ചെയ്യാം. ഒന്ന് കറുപ്പും, പിന്നെ അതല്ലാണ്ട് ഒട്ടും കറുപ്പില്ലാണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു ചെമ്പൻ കളർ എന്ന് തന്നെ പറയാം. അങ്ങനെ കളറിലുള്ള മുടി കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലർക്ക് ജനിക്കുമ്പോഴേ തന്നെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ്, കൂടിയ കറുപ്പും കുറഞ്ഞ കറുപ്പും അങ്ങനത്തെ ഹെയർ ആയിരിക്കും. ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഹെയർ ഒരു വേറൊരു കളറായിരിക്കും കേട്ടോ. ഒരു ലൈറ്റ് കളർ, ഒരു ഗോൾഡിഷ്, ഒരു ചെമ്പൻ കളറായിരിക്കും. ഇത് പിന്നെ കുറേയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റിയെടുക്കുമ്പോഴും കൂടുതലും അവരുടെ കളറിന് ഒരു സ്വാഭാവികമായിട്ട് അവരെ ഉണ്ടായിരുന്ന കളർ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ നല്ല കറുത്ത മുടിയായിട്ട് പിന്നീട് അത് മാറിയിട്ട്, അതായത് അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മാറി ഈ കറുപ്പ് കളർ എന്നുള്ളത് മാറിയിട്ട് മുടിക്കൊരു ചെമ്പൻ കളർ, ഒരു ഗോൾഡിഷ് കളറൊക്കെ വരാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഹെയറിന് മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്ന മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ. ഈ മെലാനിൻ്റെ കണ്ടന്റ് കുറയുന്നതുകൊണ്ടാണ് ശരീരത്തിൽ മുടിയുടെ കളർ കുറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ അതല്ലാണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് അവരമ്മയ്ക്ക് അച്ഛനൊക്കെ ഒരു ഹെയർ കളർ ഉണ്ടാവും, അപ്പം അത് തന്നെയായിരിക്കും മക്കളിൽ വരിക. അപ്പം ചിലർക്ക് അങ്ങനെയായിരിക്കും. പിന്നെ അതല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകൾ വരാറുണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് സൺ എക്സ്പോഷർ, അതായത് ഒരുപാട് ഇങ്ങനെ മുടി എപ്പോഴും ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ സൺ എക്സ്പോഷർ ഏറ്റിട്ട് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കളർ, അതായത് മുടിക്ക് ഈ മെലാനിൻ്റെ അളവ് കുറയാനായിട്ട്, മുടി സ്ട്രോങ് അല്ലാണ്ട് മുടി പൊട്ടിപ്പോവാനും ഡ്രൈ ആവാനും, ഒരു ചെമ്പൻ കളറിൽ പതിയെ പതിയെ മുടിയുടെ കളർ മാറി ഒരു ചെമ്പൻ കളറിലേക്ക് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്ത് എവിടെ പോയാലും ഒരു ഷോൾ വെച്ചിട്ട് നിങ്ങൾ മുടി കവർ ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം തടയാം. പിന്നെ അത് തന്നെയല്ല, ഓവറായിട്ട് നമ്മൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ മുടി ഡാമേജ്ഡ് ആയിട്ട് പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കാരണം. അപ്പോൾ അതല്ലാണ്ട് നമ്മളുടെ ഇന്ന് കറുത്ത മുടി നാളെ വെയിൽ കൊണ്ട് അത് ചെമ്പൻ കളർ ആവുന്നല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിലേക്കുന്ന ആൾക്കാരുടെ മുടിയുടെ കളറ് ഇങ്ങനെ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് വേണ്ട അയൺ, സിങ്ക്, മഗ്നീഷ്യം ഇതിൻ്റെയൊക്കെ കുറവ് വരുന്നത്, ഭക്ഷണത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വരുന്നത് മുടിക്ക് അത്ര കറുപ്പ് കളർ ഇല്ലാത്ത ഒരു അവസ്ഥ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചീര അങ്ങനെയുള്ള പച്ചക്കറികളൊന്നും കഴിക്കാത്ത വ്യക്തികളാണ്, അതല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാത്ത ആൾക്കാരാണ്, പാല് കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം മുടിക്ക് അത്ര കളർ ഉണ്ടാവാറില്ല. പക്ഷേ പിന്നീട് നിങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ മുടിക്ക് പഴയതുപോലെ നല്ല കളർ വരാനും ചാൻസ് ഉണ്ടാക്കും കേട്ടോ ഈ ഒരു കാരണം. പിന്നെ ചില ആൾക്കാരിൽ നല്ല ലോങ് ഹെയർ ആയിരിക്കും, മുഴുവൻ അറ്റത്തോട്ട് വരുമ്പോൾ മേളിലൊക്കെ കറുപ്പ് കളറായിരിക്കും, പക്ഷെ മുഴുവൻ അറ്റം മാത്രം ഒരു ചെമ്പൻ കളറായിട്ട് വരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലും മേളിലുള്ള പ്രോട്ടീന് കാര്യങ്ങളൊന്നും മുടിക്ക് അറ്റത്തേക്കില്ല, മുഴുവൻ ഡാമേജ്ഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഡെഫിഷ്യൻസി, ഭക്ഷണത്തിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും വിറ്റമിൻസിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുടിയുടെ അറ്റത്തേക്ക് ആ പ്രോട്ടീൻ എത്താണ്ട് വരുന്ന മൂലം മുടി അറ്റത്ത് ചെമ്പൻ കളറായി മാറും. അത് നമുക്ക് ഭക്ഷണത്തിലൂടെ സോൾവ് ചെയ്യാം. അതല്ലാണ്ടുള്ള കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർ മുടിയുടെ അറ്റം കെയർ ചെയ്യാണ്ടിരിക്കും തോറും, അതായത് ഓവറായിട്ട് ആ ഭാഗം ഡ്രൈ ആയി പോകുന്നുണ്ട്, ഓവറായിട്ട് വെയിലേക്കുന്നുണ്ട്, ഷാമ്പുവിൻ്റെ ഉപയോഗം അമിതമായി കൂടുന്നത് കൊണ്ട് ചില ആൾക്കാർ എപ്പോഴും മുഴുവൻ അറ്റം ഷാമ്പു ഇട്ട് കഴുകുന്ന ആൾക്കാരുണ്ടാവും, മുഴുവൻ അറ്റത്ത് ഒട്ടും ഓയിൽ തേക്കാത്ത ആൾക്കാരുണ്ടാവും, എപ്പോഴും സ്ട്രെയിറ്റനറൊക്കെ വെച്ചിട്ട് അറ്റം മാത്രം സ്ട്രെയിറ്റ് ചെയ്തിടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ വക കാരണങ്ങൾ പതിയെ മുടിയുടെ ആ ഒരു കറുപ്പ് കളർ മാറ്റി ആ ഒരു ഭാഗത്ത് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഇല്ല, ഓയിൽ കണ്ടന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ചെമ്പൻ കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളാണ് മുടിയുടെ അറ്റത്ത് ചെമ്പൻ കളർ ഉണ്ടാവാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന് ഡെഫിഷ്യൻസി, ഒന്ന് അതായത് പ്രോട്ടീൻ കാരണങ്ങളുടെ ഡെഫിഷ്യൻസി മൂലം മേളിൽ ഒരു കളറും താഴെ ഒരു കളറും ആവുന്നത് ഒന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനുള്ള ആ ഭാഗത്ത് നമ്മൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടും ഇങ്ങനെ ഒരു അറ്റത്ത് ഒരു ചെമ്പൻ കളർ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് മാറാനായിട്ട് നിങ്ങൾ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മുടിയുടെ അറ്റത്ത് നന്നായിട്ട് ഓയിലിംഗ് ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ചീര പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ചീര, നെല്ലിക്ക, പാല് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആ ഒരു പ്രശ്നം സോൾവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എള്ള് ഉൾപ്പെടുത്തുക, അതൊക്കെ വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടാവാൻ എള്ള് ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ എപ്പോഴും ഹെയർ കെയർ ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചുള്ള ഹെയർ
ഭർത്താക്കളിൽ മുഴുവൻ അറ്റത്തിട്ട് ചെയ്തു കൊടുക്കുക. മുഴുവൻ അറ്റ മോയ്സ്ചറായിട്ട് എപ്പോഴും വെക്കുക. ഓവർ വെയിൽ കൊള്ളാതെ നോക്കുക. അമിതമായിട്ട് അറ്റത്ത് മുഴുവൻ അറ്റത്ത് ഷാമ്പു തേക്കുന്നത് ഒഴിവാക്കാം. ഹീറ്റ് പ്രൊഡക്റ്റുകൾ മുഴുവൻ അറ്റത്ത് ഉപയോഗിക്കുന്നത് നിർത്തുക. കൂടാതെ തന്നെ ചില ആൾക്കാർക്ക് ഒരു പ്രവണത ഉണ്ട് മുഴുവൻ അറ്റത്ത് മാത്രം കയറിയില്ല, ഓയിലൊന്നും തേക്കില്ല. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കട്ടോ. പിന്നെ അതല്ലാണ്ടുള്ള കാര്യങ്ങൾ എന്താന്ന് നോക്കാം. ചില ആൾക്കാർ കുറെ നാളുകളായിട്ട് അവരുടെ ഹെയർ ഹാർഡ് വാട്ടറിലാണ് കഴുകുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ ഒരു ഇത് മൂലം നമ്മുടെ മുടിയുടെ കളർ നഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല കറുപ്പ് കളറായിട്ടിരുന്ന മുടിയൊക്കെ അത് മാറിയിട്ട് മുടിയുടെ കളർ അങ്ങോട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഇത് നിങ്ങളുടെ വെള്ളത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ക്ലോറിൻ വെള്ളം സ്ഥിരമായിട്ട് ഹെയർ കെയർ ചെയ്യുന്നവർ അത് സൂക്ഷിക്കുക. മറ്റു വെള്ളം അതായത് നല്ല വെള്ളമൊക്കെ കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവസാനമായിട്ട് ഹെയർ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹെയർ വാഷിന്റെ അളവ് കുറയ്ക്കുക. ഇനി ഇത് പരിഹരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും നോക്കാം. നിങ്ങൾ നെല്ലിക്ക, എള്ള്, കറിവേപ്പില, കരിഞ്ജീരകം, തേങ്ങാപ്പാല് ഇത്തരത്തിലെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിക്കുന്നത് മുടിക്ക് കുറച്ചും കൂടി കറുപ്പ് കളർ കിട്ടും കേട്ടോ. അതായത് കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ, കറിവേപ്പില ഇല, കയ്യോന്നി, ഇത് ചെമ്പരത്തിര പൂവ്, ഇത്തരത്തിലുള്ള നെല്ലിക്ക, ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്തത് മുടിക്ക് കറുപ്പ് കളർ കൂടാനായിട്ട് സഹായിക്കും കേട്ടോ. അതായത് മുടിയുടെ ആ ഒരു ചെമ്മൻ കളറൊക്കെ മാറി കുറച്ചും കൂടി നന്നായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. അതായത് നമ്മളുടെ സ്കാൽപ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണമയ മുടിയുടെ അറ്റം വരെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ മുടി അറ്റം ഒരു ചെമ്മൻ കളറായി മാറും. അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ മുടി കൂടുതലും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും ഉണ്ടാവുക. അതായത് തേങ്ങാപ്പാൽ പോലുള്ള ഇൻഗ്രീഡിയൻറ്റ് ഹെയർ പാക്കിൽ ഉൾപ്പെടുത്തുക. ചീര നന്നായിട്ട് കഴിക്കുക. ചീര കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അതായത് സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അത് കുറച്ചും കൂടി നമ്മുടെ മുടിയുടെ കളറിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഷാമ്പു അമിതമായിട്ട് നിങ്ങൾ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്ന കൂടാണ് മുടി അറ്റത്ത് ഇടാതിരിക്കുക. ഒരു അറ്റത്ത് ഇരുന്നത് അവിടെ ഡ്രൈ ആക്കാനും ആ ഭാഗത്തുള്ള മെലാനിന്റെ അളവ് നഷ്ടപ്പെട്ട് മുടി ചെമ്പൻ കളർ ആവാനും കാരണമാകും. അപ്പൊ മുടി ചെമ്പൻ കളറിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതലായിട്ടും ഭക്ഷണം, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും ഒഴിവാക്കിയാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.